പ്രകൃതിയുടെ മാറിലെ ശാന്തത അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഗവിയിലേക്ക് പോകണം. ഉയരമുള്ള കുന്നുകളും സമൃദ്ധമായ പച്ചപ്പും നിറഞ്ഞ ഗവി ഒരു നിഗൂഢ സൗന്ദര്യമാണ്. വന്യജീവികളാൽ സമ്പന്നമായ ഒരു ചെറിയ വനഗ്രാമവും ഇക്കോ ടൂറിസത്തിനുള്ള സ്ഥലവുമാണ് ഗവി. പത്തനംതിട്ട ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ നിന്നും 28 കിലോമീറ്റർ അകലെയാണ് ഗവി. തേക്കടിയിൽ നിന്നും ഗവിയിലേക്കുള്ള ദൂരം 40 കിലോമീറ്റർ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ്. അതിനാൽ മൃഗങ്ങൾ ഈ പ്രദേശത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. വിവിധ റൂട്ടുകളിലൂടെ ഗവിയിലേക്ക് പ്രവേശിക്കാം. വണ്ടിപ്പെരിയാർ, കുമളി എന്നിവിടങ്ങളിൽ നിന്നും സ്വകാര്യ ജീപ്പുകൾ ലഭ്യമാണ്. പത്തനംതിട്ട ജില്ലയിലെ കുമളിയിൽ നിന്നും ഗവി വഴി ബസ്സുകൾ സർവീസ് നടത്തുന്നു. വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൻ്റെ അനുമതിയോടു കൂടി സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള റൂട്ട് അതിമനോഹരമാണ്. ഗവി ഒരു വനമേഖലയാണ്. സ്വകാര്യ റിസോർട്ടുകളോ ഹോട്ടലുകളോ ഒന്നും തന്നെ ഉള്ളിലില്ല. കേരള വനം വകുപ്പ് നടത്തുന്ന പരിസ്ഥിതി റിസോർട്ടായ ഗ്രീൻ മാൻഷനിൽ നിങ്ങൾക്ക് താമസിക്കാം. വിനോദസഞ്ചാരികൾ ഇവിടെ താമസിക്കാൻ ബുക്ക് ചെയ്യണം. ശരിയായ ഗൈഡിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കാട്ടിൽ ക്യാമ്പിംഗ് നടത്താം. ഈ പ്രദേശം വന്യജീവികളാൽ നിറഞ്ഞതാണ്. മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഗവി. തേയിലത്തോട്ടങ്ങൾക്കും വിശാലവും ഇടതൂർന്നതുമായ വനങ്ങൾക്കുമിടയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. ഇക്കോ ടൂറിസം സൈറ്റിൻ്റെ ഒരു മാതൃകയാണ് ഈ സ്ഥലം. സസ്യജന്തുജാലകങ്ങളുടെ സമൃദ്ധി ലോകമെമ്പാടും ഗവി എത്തിക്കുന്നു. ഗവി ഗ്രാമത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന റോഡ് ചെറിയ അരുവികളിലൂടെയും തേയിലത്തോട്ടങ്ങളിലൂടെയും നിങ്ങളെ കൊണ്ടുപോകുന്നു. ഈ റോഡിലൂടെ അതിരാവിലെയുള്ള യാത്ര നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നാണ്. സസ്യജന്തുജാലയങ്ങളെ സമ്പന്നമാണിവിടം. കുന്നുകളും താഴ്വരകളും ഉഷ്ണമേഖലാ വനങ്ങളും വിശാലമായ പുൽമേടുകൾ, ഷോലകൾ, വെള്ളച്ചാട്ടങ്ങൾ, ഏലത്തോട്ടങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. മാത്രമല്ല, 260ലധികം പക്ഷികളിലുള്ള ഗവി അക്ഷരാർത്ഥത്തിൽ പക്ഷി നിരീക്ഷകരുടെ ഒരു പറദീസ കൂടെയാണ്. മുണ്ടക്കയം, കുട്ടിക്കാനം, പീരമേട്, വണ്ടിപ്പെരിയാർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഗവിയിലേക്കുള്ള യാത്ര അതിമനോഹരമാകാം. ഗവിയുടെ മറ്റൊരു സവിശേഷത കാടുകളിൽ തമ്പടിക്കുക എന്നതാണ്. പല ഇന്ത്യൻ വനങ്ങളിലും അപൂർവ ക്യാമ്പിംഗ് സൈറ്റുകളിൽ ഒരാൾക്കൊരു കൂടാനം പണിയാൻ കഴിയും. സന്ധ്യ, രാത്രിയിലെ നിശബ്ദതയിലേക്ക് നീണ്ടു നിൽക്കുമ്പോൾ വന്യജീവികളുടെ സാന്നിധ്യം ഒരിടത്തും അനുഭവപ്പെടില്ല. ഗവിയിലെ ആദിവാസികളുടെ സജീവമായ ഇടപെടൽ രാജ്യത്തെ ഇത്തരത്തിലുള്ള ഒരു സവിശേഷ സംരംഭമായി മാറുന്നു. വനത്തെയും അതിൻ്റെ ജീവിത രീതിയെയും കുറിച്ചുള്ള പരമ്പരാഗതമായ അറിവ് ഗവിയെ അതിൻ്റെ ചുറ്റുപാടുകളെയും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലും നിലനിർത്താൻ സഹായിക്കുന്നു. ഗവി പ്രാകൃതമാണ്.
അത് കാടിൻ്റെതാണ്.